Hello everyone, welcome back to Dr. Koda's medical coding classes. So in the chapter 12 aanu discuss cheyan povunnathu diseases of the skin and subcutaneous tissue. So ee chapter il rendu conditions aanu guidelines varunnathu, pressure ulcer and non pressure chronic ulcer. So first pressure ulcer parayam. What is pressure ulcer? Pressure ulcer allengil bed sore ennukku parayam. ഇറ്റ് മീൻസ് പ്രൊലോങ്ഡ് പ്രഷർ കാരണം ഒരുപാട് നാളായിട്ടുള്ള ഒരു പ്രഷർ കാരണം നമ്മുടെ സ്കിന്നിന് ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്, ദാറ്റ് ഇസ് പ്രഷർ അൾസർ. ഓക്കെ, പ്രൊലോങ്ഡ് പ്രഷർ കാരണം ബോഡീസിലെ സ്കിൻ സർഫേസിലെ ഇഞ്ചുറീസ് ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഡെക്യൂബിറ്റസ് അൾസർ, ബെഡ് സോർ എന്നൊക്കെ പറയുന്നത് ഈ സെയിം കണ്ടീഷനെയാണ്, പ്രഷർ അൾസറിനെയാണ്. സോ ഫസ്റ്റ് ഗൈഡ് ലൈൻ, പ്രഷർ അൾസർ സ്റ്റേജ് കോഡ്സ്. പ്രഷർ അൾസറിന്റെ കോഡ്സ് വരുന്നത് L89 സീരീസിലാണ്. സോ നമ്മൾ പ്രഷർ അൾസർ കോഡ്സ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സൈറ്റ് ആൻഡ് സ്റ്റേജ്, അതായത് ഏത് സൈറ്റിലാണ്, ഏത് ലൊക്കേഷനിലാണ് പ്രഷർ അൾസേഴ്സ് ഡെവലപ്പ് ആയിട്ടുള്ളത് നോക്കുക. പിന്നെ പ്രഷർ അൾസർ ഏത് സ്റ്റേജ് ആണെന്ന് നോക്കാം. ഓക്കെ, ഏത് സ്റ്റേജ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ കോഡിന്റെ ലാസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും. സോ ഓരോ കോഡിൻ്റെയും ലാസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും അത് ഏത് സ്റ്റേജ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രഷർ അൾസേഴ്സ് ബേസ്ഡ് ഓൺ സിവിയാരിറ്റി സ്റ്റേജ് 1-4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ പേഷ്യൻറ്റിന് സ്റ്റേജ് 1 പ്രഷർ അൾസർ ആണെങ്കിൽ നമ്മുടെ കോഡ് എടുക്കുമ്പോൾ L89 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്യാരക്ടർ വരുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണെങ്കിൽ L89 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്യാരക്ടർ 2 ആയിരിക്കും വരുന്നത്. 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4. ഓക്കെ, ഏത് സ്റ്റേജ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് ലാസ്റ്റ് ക്യാരക്ടർ വരുന്നത്. ഇനി വേറെ ഒരു കേസ് വരുന്നുണ്ട്, ഡീപ് ടിഷ്യു പ്രഷർ ഇഞ്ചുറി. ഡീപ് ടിഷ്യു പ്രഷർ ഇഞ്ചുറി ആണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് കൊടുക്കുന്നത് L89 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്യാരക്ടർ വരുന്നത് 6 ആയിരിക്കും. ഓക്കെ, ദെൻ അൺസ്പെസിഫൈഡ് സ്റ്റേജും ഉണ്ട്, അൺസ്റ്റേജബിളും ഉണ്ട്. സോ ഈ അൺസ്പെസിഫൈഡ് സ്റ്റേജും അൺസ്റ്റേജബിളും തമ്മിൽ എന്താ ഡിഫറൻസ്? അൺസ്പെസിഫൈഡ് മീൻസ് ഏത് സ്റ്റേജ് ആണെന്ന് ഡോക്ടർ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് അൺസ്പെസിഫൈഡ് സ്റ്റേജിൻ്റെ കോഡ് എടുക്കാം. ഓക്കെ, ലാസ്റ്റ് ക്യാരക്ടർ എടുക്കാം. ഇനി അൺസ്റ്റേജബിൾ ആണെങ്കിലോ ഡോക്ടറിനെ ക്ലിനിക്കലി ഏത് സ്റ്റേജ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് അൺസ്റ്റേജബിളിൻ്റെ കോഡ് എടുക്കാം, 0 കൊടുക്കാം. സോ അൺസ്റ്റേജബിൾ പ്രഷർ അൾസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞു, അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ ആകുമ്പോൾ നമ്മുടെ പ്രഷർ അൾസർ കോഡ് L89 ലാസ്റ്റ് ക്യാരക്ടർ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ ഈ 0 ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് എടുക്കണമെങ്കിൽ ഏതർ ഫിസിഷ്യൻ ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം ഇത് അൺസ്റ്റേജബിൾ ആണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ക്ലിനിക്കലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു ടേംസ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്യാരക്ടർ 0 ആയിട്ട് എടുക്കാം. ഇനി വേറെ ഒരു ടേംസ്, അതായത് അൾസർ കവേർഡ് ബൈ എസ്കാർ അല്ലെങ്കിൽ അൾസർ ട്രീറ്റഡ് വിത്ത് സ്കിൻ ഓർ മസിൽ ഗ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മളത് അൺസ്റ്റേജബിൾ പ്രഷർ അൾസേഴ്സ് ആയിട്ടാണ് എടുക്കേണ്ടത്, ലാസ്റ്റ് ക്യാരക്ടർ 0 ആയിട്ടാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, അൺസ്പെസിഫൈഡ് സ്റ്റേജ്. സോ ഈ അൺസ്പെസിഫൈഡ് സ്റ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഡോക്ടർ ഏത് സ്റ്റേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാത്ത വശം ആണ് നമ്മൾ അൺസ്പെസിഫൈഡ് സ്റ്റേജിൻ്റെ കോഡ് എടുക്കേണ്ടത്. അതായത് L89 ലാസ്റ്റ് ക്യാരക്ടർ 9 വരും, അതാണ് അൺസ്പെസിഫൈഡ് സ്റ്റേജ്, ഏത് സ്റ്റേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വൺ, ഡോക്യുമെന്റഡ് ആസ് ഹീൽഡ്, അതായത് ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ടൈമിൽ തന്നെ പ്രഷർ അൾസർ ഹീൽഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് പെർട്ടിക്കുലർ കോഡ് എടുക്കേണ്ടതില്ല. ഓക്കെ, ഹീൽഡ് അൾസർ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ്റെ സമയത്ത് അൾസർ ഹീൽഡ് ആയിട്ടുള്ളതെങ്കിൽ അപ്പോൾ അതിന് കോഡ് എടുക്കേണ്ടതില്ല. ഓക്കെ, നമ്മൾ അതിന് ഫോളോ അപ്പിൻ്റെ കോഡ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ, ഡോക്യുമെൻറ്റഡ് ആസ് ഹീലിംഗ്, അഡ്മിഷൻ ടൈമിൽ ഹീലിംഗ് പ്രഷർ അൾസർ എന്നാണ് പറയുന്നതെങ്കിൽ ഏത് സ്റ്റേജ് ആണോ ഹീലിംഗ് അൾസർ ആയിട്ട് കാണുന്നത് ആ പെർട്ടിക്കുലർ സ്റ്റേജ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇഫ് എക്സാമ്പിൾ സ്റ്റേജ് 2 പ്രഷർ അൾസർ ഹീലിംഗ്, ഹീലിംഗ് സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണെങ്കിൽ ലാസ്റ്റ് ക്യാരക്ടർ 2 ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, ഏത് സ്റ്റേജ് ആണോ അതിൻ്റെ കോഡ് തന്നെ, ഹീലിംഗ് ആണെങ്കിലും സെയിം തന്നെ. ദെൻ നെക്സ്റ്റ് വൺ,
പ്രസന്റ് ഓൺ അഡ്മിഷൻ ഹീൽഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. അതായത് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഏതെങ്കിലും പാർട്ടിക്കുലർ സ്റ്റേജ് ഒരു പ്രഷർ അൾസർ ഉണ്ട്, പക്ഷേ ആഫ്റ്റർ അഡ്മിഷൻ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഹീലായി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഏതിൻ്റെ കൂടാണ് എടുക്കേണ്ടത്, ഹീൽഡ് ആണോ അതോ അൾസറിൻ്റെ സ്റ്റേജ് ആണോ? അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ പേഷ്യൻറ്റിന് ഏത് സ്റ്റേജ് ആണോ ആ സ്റ്റേജിൻ്റെ പ്രഷർ അൾസർ കോഡ് എടുക്കാം. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ഹീൽഡ് ആയത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഏത് സ്റ്റേജ് ആണോ അതിൻ്റെ കോഡ് തന്നെ നമുക്ക് എടുക്കാം. ഇനി നെക്സ്റ്റ് വൺ, പ്രഷർ അൾസർ ഇവോൾവ്ഡ് ഇൻ ടു അനദർ സ്റ്റേജ് ഡ്യൂരിങ് ദ അഡ്മിഷൻ. അതായത് പേഷ്യൻ്റ് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തു. ഇനി ആഫ്റ്റർ അഡ്മിഷൻ പ്രഷർ അൾസർ ആ പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ഹയർ സ്റ്റേജിലോട്ടൊക്കെ ഇവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിനാണ് കോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഏത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഉള്ളതിനും കോഡ് ചെയ്യണം, പിന്നീട് ഏത് ഹയസ്റ്റ് സ്റ്റേജിലോട്ടാണോ അത് എത്തിയത് ഇവോൾവ് ആയിട്ടുള്ളത് അതും നമ്മൾ കോഡ് ചെയ്യണം. നമ്മൾ ഈ രണ്ട് സ്റ്റേജസും നമ്മൾ കോഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, പ്രഷർ ഇൻഡ്യൂസ്ഡ് ഡീപ്പ് ടിഷ്യൂ ഡാമേജ്. ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രഷർ ഇൻഡ്യൂസ്ഡ് ഡീപ്പ് ടിഷ്യൂ ഡാമേജ് ഇതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്യാരക്ടർ വരുന്നത് 6 ആണ്. നെക്സ്റ്റ് വൺ, നോൺ പ്രഷർ ക്രോണിക് അൾസർ. ഈ നോൺ പ്രഷർ ക്രോണിക് അൾസറിന് നമ്മൾ കോഡ് എടുക്കുമ്പോൾ ഗൈഡ് ലൈൻസ് ഒക്കെ പ്രഷർ അൾസറിൻ്റെ സെയിം ഗൈഡ് ലൈൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഡോക്യുമെൻറ്റഡ് ആസ് ഹീൽഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ സമയത്ത് ഹീൽഡ് എന്നാണ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രഷർ അൾസറിൽ പറഞ്ഞതുപോലെ തന്നെ കോഡില്ല. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിൽ ഹീൽഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ കോഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഹീലിംഗ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തെടുക്കാം, നോൺ പ്രഷർ അൾസറിൻ്റെ സെയിം കോഡ് തന്നെ എടുക്കാം. ഓക്കെ, ഇനി ഇതിലും നോൺ പ്രഷർ അൾസറിലും, നോൺ പ്രഷർ അൾസർ ഇവോൾവ്ഡ് ഇൻ ടു അനദർ സിവിയറിറ്റി ഡ്യൂരിങ് ദ അഡ്മിഷൻ. ഒരു സിവിയറിറ്റിയിൽ നിന്ന് വേറൊരു സിവിയറിറ്റിയിലോട്ട് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ്റെ ടൈമിലുള്ളതും ഇവോൾവ് ചെയ്തിട്ടുള്ള സിവിയറിറ്റിയും രണ്ടും കോഡ് ചെയ്യണം. സോ ഇതൊരു സിമ്പിൾ ആൻഡ് ഈസി ചാപ്റ്റർ ആണ്. കുറച്ച് ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ പ്രഷർ അൾസറിൻ്റെ ഫോളോ ചെയ്യുന്ന സെയിം ഗൈഡ് ലൈൻസ് തന്നെയാണ് നോൺ പ്രഷർ അൾസറിനും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.